ಹೆಂಗೆ ಎಣ್ಣೇ ಜೈವ ಗೋದಾವರಿ ಸರಸ್ವತಿ ನರ್ಮದೇ ಸಿಂಧು ಕಾವೇರಿ ജലേഷ്ഠി സന്നിധം കുരു. തീർത്ഥം കൊണ്ട് മൂന്ന് പ്രാവശ്യം നീര് കൊടുക്കാം. ഇനി ചന്ദനം കൊണ്ട് മൂന്ന് പ്രാവശ്യം മൂന്ന് പൂവ്. മരിച്ചു പോയ പിതൃവിനെ മരിച്ചത് ആരാണെന്നാ പറഞ്ഞേ? അവന്റെ വല്യമ്മ. വല്യമ്മ? വല്യമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം തന്നെയാ. വല്യമ്മയെ മനസ്സിൽ ധ്യാനിച്ച് കറുകത്തലക്കലേക്ക് ആവാഹിക്കണോന്ന് സങ്കല്പിക്ക. പിതൃലോക അസ്മിൻ പിതൃം ആവാഹയാമി ഓം. ഇനി ആ കർമ്മം കൂടി ചെയ്യാ. ജാതകം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? പൂവ്. അത് ഞാൻ ചെയ്തോളാം. വേണ്ടി വരും. ഞാൻ മരിച്ച എന്റെ ജാതം ഒഴുക്കി കളയണ്ടേ? അപ്പൊ തെരഞ്ഞു നടക്കാതിരിക്കാനാ ഇപ്പഴേ ഇങ്ങനെ കെട്ടിവെക്കുന്നത്. വേണ്ടാത്തത് പറയരുത്. ജനിച്ചാൽ ഒരിക്കൽ പോണ്ടേ? അങ്ങനെ എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ തനിക്ക് കഴിയുമോ? ഭർത്താവ് ജീവിച്ചിരിക്കെ മരിക്ക. ഒരു സ്ത്രീക്ക് അതിൽ പരം സുഹൃതം വേറെ ഉണ്ടോ? നല്ല വഴിക്ക് തന്നെ പോയി എന്ന് വിചാരിച്ചോളൂ. ക്ഷേത്രത്തിൽ ചെന്ന് ഒരു തിലഹോമവും സായുജ്യ പൂജയും നടത്തുക. സ്വർഗാരോഹണം തന്നെ ഫലം, സംശയമില്ല. അവനെ ഒന്ന് വീട്ടിൽ വിട്ടേക്ക്. ശരി സാർ. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോണേ? ഞാൻ നടന്നോളാം. വേണ്ട വേണ്ട, ആശുപത്രിയിൽ നിന്ന് തൽക്കാലം ഡിസ്ചാർജ് ചെയ്തു എന്ന് വെച്ചിട്ട് അസുഖമൊന്നും മാറിയിട്ടില്ല. ആ പറഞ്ഞോക്കെ ഓർമ്മയുണ്ടല്ലോ. ഭക്ഷണ കാര്യത്തിൽ ശ്രദ്ധ വേണം, മരുന്ന് തെറ്റിക്കരുത്. ആ പിന്നെ വേദന കുറഞ്ഞില്ലെങ്കിൽ ചെറിയൊരു ഓപ്പറേഷൻ. പേടിക്കാനൊന്നുമില്ല, വരട്ടെ. വീട്ടിൽ വന്നപ്പോ തന്നെ സൂക്കിയുടെ പകുതി മാറി.
എനിക്ക് ആശുപത്രിയിലെ ചൂട് പിടിക്കില്ല. ഒക്കെ അച്ഛൻ കൽപ്പിച്ചുകൂട്ടി വരുത്തിയതാ. ഇവിടെ ഒറ്റയ്ക്കുള്ള താമസം, നേരത്തെ ഭക്ഷണം കഴിക്കില്ല, എല്ലാ അച്ഛനും തന്നിഷ്ടാണ്. എത്ര കാലമായി പറയണു എന്റെ കൂടെ വന്ന് താമസിക്കാൻ, അതും ഞങ്ങളുടെ കൂടെ വന്ന് നിന്നാൽ എന്താ, അവിടെ ഒന്നിനും ഒരു കുറവില്ല. അമ്മ മരിച്ച കാലം തൊട്ടെ ഞാനും രാജേട്ടനും കൂടി വിളിക്കുന്നതാ. എന്റെ അടുത്ത് എന്തെങ്കിലും കുറവുണ്ടായിട്ടാ ഒരു ദിവസം തികച്ച അവിടെ നിക്കില്ല. എവിടെയും ഒന്നിനും ഒരു കുറവുണ്ടായിട്ടല്ല, നിങ്ങളൊക്കെ ടൗണിൽ ജോലിയും കുട്ടികളുടെ പഠിപ്പും, അതിനിടയിൽ ഞാന് അച്ഛൻ പറയുന്ന കേക്കാൻ നിന്നിട്ട് കാര്യമൊന്നുമില്ല. വയ്യാണ്ടാവുമ്പോ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ടുപോന്നെ, തറവാട് വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. ജോലി വേണ്ടെന്ന് വെച്ചിട്ട് മറ്റുള്ളവർക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു വയ്യായി ഒന്നും എനിക്ക് ഇപ്പോഴില്ല. ഡോക്ടർമാര് പലതും പറയും. പത്തെഴുപത് വയസ്സ് കഴിഞ്ഞില്ലേ മേന്നെ, ഇനിയിപ്പോ ഒരു സന്യാസത്തിനുള്ള സമയമായി. ഭാര്യ മരിച്ചത് ആ മമത മുറിഞ്ഞു പോകേണ്ട സമയത്ത് തന്നെയാണെന്ന് സമാധാനിച്ചോളൂ. ഭാഗ്യവശാ തനിക്ക് മക്കളും ഇല്ല. ക്യാപ്റ്റൻ അറിയാവുന്നല്ലേ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ, എന്നിട്ട് എന്നെ കളിയാക്ക? അയ്യോ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല മേന്നെ. യു ജസ്റ്റ് തിങ്ക് അബൌട്ട് എ ചേഞ്ച്. ഞാനും അതേ കുറിച്ച് ആലോചിക്കായിരുന്നു. കുറച്ച് ദിവസമായി തറവാടിനെ കുറിച്ച് ഓർമ്മ. ഇനി ഒരു മടക്കയാത്ര, ചിലപ്പോ അത് തന്നെയാവും വിധി. പത്തിരുപത് വർഷമായി പോയിട്ട്. സരസ്വതി ഉണ്ടായിരുന്നപ്പോ ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകത്തതിനെ കുറിച്ച് രാവണ്ണിയുടെ ഭാര്യയായിട്ട് എന്തോ പോകുമ്പോഴോടെ മനസ്സിലത് പൊറുക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ പഴയ പരിഭവങ്ങൾക്കും അല്പരസങ്ങൾക്കും ഒക്കെ എന്താ അർത്ഥമുള്ളത്? അതൊക്കെ മറന്നു കളയിടൂ. ഞാൻ അറങ്ങട്ടെ. ഇത്രയൊക്കെ ആയിട്ടും മനസ്സിലായില്ലേ എന്നെ? ഇവിടുത്തെ ഇഷ്ടമല്ലേ എന്റെ ഇഷ്ടം, സന്തോഷമായി പോയിക്കോളൂ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇപ്പോഴും ഈ കുന്നുംപുറത്തിന് മാത്രം ഒരു മാറ്റമില്ല. പണ്ട് രാവണ്ണി ഞാനും സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത് ഈ കുന്നുംപുറത്തൂടെ. ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്, ആറുനാഴി അങ്ങോട്ടും ആറുനാഴിയെ തിരിച്ചു. രാവണ്ണിക്ക് സ്കൂളിൽ പോകാൻ തീരെ ഇഷ്ടമുണ്ടായിട്ടില്ല. അമ്മ നിർബന്ധിച്ച് എൻ്റെ കൂടെ പറഞ്ഞയക്കാ, ഇതാ കുന്നത്തേക്കുള്ള ആ വളവ് തിരിയുന്നവരെ അമ്മ കൂടെ വരും. അന്നൊക്കെ ഇവിടെ നിറച്ച് കന്നാലി പിള്ളേരാ. അമ്മയുടെ കണ്ണ് മറഞ്ഞു എന്ന് കണ്ട അവൻ ആ പിള്ളേരോട് ഓടി അങ്ങ് പോകും. വൈകുന്നേരം സ്കൂൾ വിട്ട് ഞാൻ വരുമ്പോ അവൻ വീട്ടിലുണ്ടാവും. അമ്മയുടെ വിചാരം അവൻ സ്കൂളിൽ പോയി പഠിച്ചിട്ട് വരികയാണ്. പഠിക്കാൻ മഹാമണ്ടനായിരുന്നവൻ, തിരുമണ്ടൻ. Thank you.
ഉത്സവക്കാലമാണ് സർ. കൊയ്തൊഴിഞ്ഞ പാടങ്ങളിലല്ലേ എവിടെ ഉത്സവം? വെള്ളമെടുക്കാത്തവൻ എന്തുത്സവം അല്ലേ? ക്ഷീണിച്ചു പോയല്ലോ. മദ്രാശിയിൽ വെച്ച് സരോജിനിപ്പോൾ മരിച്ചപ്പോ ഇവിടെ അമ്മയുടെ അടുത്ത് അടക്കം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാ. മക്കൾ സമ്മതിച്ചില്ല. അവിടെ തന്നെ മതിയും തീരുമാനിച്ചുകൊണ്ട് അവസാനമായി എനിക്കൊന്ന് കാണാൻ പോലും പറ്റിയില്ല.
ഞാൻ പോയിരുന്നു ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ മദ്രാസിലേക്ക്. ഒന്ന് കണ്ടു, അന്ന് തന്നെ മടങ്ങുകയും ചെയ്തു. അപ്പോ നീ വയ്ക്കൂ. ശരി. അതെ, ഓ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണം. ഓ നിനക്കെന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അപ്പുറത്ത് ക്യാപ്റ്റൻ ഉണ്ടല്ലോ. ആ ശരി സാർ. സാറിന് വണ്ടിയുടെ എന്തെങ്കിലും ആവശ്യം വന്നാ? തൽക്കാലം എനിക്ക് ആവശ്യമൊന്നുമില്ല. ഓ പിന്നെ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഞാൻ വിളിക്കാം. ശരി സാർ, ഞാൻ പോയിക്കോട്ടെ. ഞാൻ ഒറ്റയ്ക്കാവുമ്പോൾ കുറച്ച് കഞ്ഞി വെച്ചു വയ്ക്കും, മൂന്ന് നേരവും അത് തന്നെ. ഏട്ടന് ശീലം ഉണ്ടാവില്ല. ഞാനിതുവരെ കുടിച്ചല്ലേ. നീ ഇരിക്കും. ആ അമ്മയെ ഓർമ്മ വരിക, ഒഴുങ്ങിയ പുന്നല്ലിനും കുത്തരി കഞ്ഞിച്ച അമ്മയുടെ മണമാ. എന്നിട്ടും മരിക്കണേന് മുമ്പൊന്ന് കാണണമെന്ന് തോന്നിയില്ലല്ലോ. ശരിയാ, അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പത്ത് ദിവസമേ കൂടെ കൊണ്ടുപോയി നിർത്താമായിരുന്നു, ഡൽഹിയിലോ അമേരിക്കയിലോ. ഒന്നും എനിക്ക് കഴിഞ്ഞില്ല. അമ്മയും അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാവും അല്ലേ? ഉവ്വ്. കാരണവന്മാർ പറയാറില്ലേ, മൂന്നക്ഷരവും ഒരു മുറുക്കും, ഗുരുത്വം. പണവും പ്രതാപവും ഉണ്ടായതുകൊണ്ട് ഗുരുത്വം കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നെ കൊണ്ട് പറ്റണ പോലൊക്കെ അമ്മയാ നോക്കി. അമ്മ എന്നെ കുറിച്ച് എന്തെങ്കിലും പറയണ്ടായോ? ബാക്കിയുള്ളവർ ചെയ്തതിനൊന്നും ഒരു ഫലവും ഉണ്ടായില്ല. അച്യുതാ അച്യുതാ എന്നുള്ള നാമമായിരുന്നു അവസാന ശ്വാസം വരെ. എവിടെ ചെന്നിട്ടാ ഞാൻ ഈ കടങ്ങളൊക്കെ തീർക്കുക? ഞാൻ ഏട്ടനെ കുറ്റപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതല്ല. ഒക്കെ ഓരോരുത്തരുടെ യോഗ. കറണ്ടിനെ ഇന്നിനി നോക്കണ്ട, നല്ല ദിവസം നോക്കിയിട്ട് ഇവിടെ കറണ്ട് വരും. ഏട്ടനെന്താ ഒരു ആലോചന? എന്തോ സരസ്വതി ഓർത്തുപോയി. നീ വരുമെന്ന് ഞാൻ വിചാരിച്ചു. വരണമെന്നുണ്ടായിരുന്നു, പിന്നെ നിരീക്ഷിച്ചു ഏട്ടന് പിടിച്ചില്ലെങ്കിലും എന്ന്. ഏട്ടനെന്നും ഏട്ടൻ്റെ കാര്യം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ? ഇല്ലെങ്കിൽ അമ്മണി മരിച്ചപ്പോഴെങ്കിലും ഒന്ന് വരാമായിരുന്നില്ല ഏട്ടന്? എല്ലാം എൻ്റെ തെറ്റാണ്, പൊറുക്കാനാവാത്ത വലിയ തെറ്റ്. വെട്ടിപ്പിടിക്കുന്നതിനിടയിൽ വേരുകൾ തിരിച്ചറിഞ്ഞില്ല. ഞാൻ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്നെ ഇത്രയും കാലം കാണാതിരിക്കാൻ മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ, അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ പെണ്ണുങ്ങൾ ഒന്ന് രണ്ടും പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അനുജനല്ലാണ്ടാവൂ. ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന വാക്ക് അവർക്ക് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ലവണ്ണിക്കറിയുമോ, കുട്ടികൾ ഉണ്ടാകാതിരുന്നത് അവളുടെ കുഴപ്പമുണ്ടായിരുന്നില്ല, കുഴപ്പം എന്തതാണ്. പക്ഷെ അത് മറ്റുള്ളവരറിയുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അവസാന ശ്വാസം വരെ അത് ലോകം അറിയാതിരിക്കാൻ അവർ വളരെയധികം ശ്രദ്ധിച്ചു. അസ്നേഹമായിരുന്ന ലവണ്ണിയെ എൻ്റെ ശക്തി. അവളുണ്ടായിരുന്നപ്പോൾ ലോകത്തിലെ ഒരു ദുഃഖവും ഞാൻ അറിഞ്ഞിരുന്നില്ല. എന്താ ഏട്ടാ ഇത്? വരൂ കിടക്കാം. ഏട്ടന് വടക്കറിയില് പണ്ട് ഏട്ടൻ കിടന്നിരുന്ന ആ മുറി കിടക്കാം. ഞാൻ നമ്മുടെ അച്ഛൻ്റെ മുറിയിലാണ് കിടപ്പ്. അവിടെ ആവുമ്പോൾ ഒരു സമാധാനമുണ്ട്. വാ ഏട്ടാ. ആഹാ, ഇതൊക്കെ ഞാൻ ചെയ്തോളില്ലേ, എന്തിനാ പിന്നെ എന്നോട് രാവിലെ വരണമെന്ന് പറഞ്ഞേ? എന്റെ മുണ്ടും തുണിയും തിരുമ്പാനല്ല നിന്നോട് രാവിലെ വരാൻ പറഞ്ഞത്. ഏട്ടൻ വന്നിട്ടുണ്ട്, ഏട്ടന്റെ ചിറ്റാമയ്ക്ക് ഒരാൾ വേണം. ഏതേട്ടൻ? അച്യുതമേനോ? ആ അച്യുതമേൻ അല്ലാതെ എനിക്ക് പിന്നെ വേറെ ഏതാ ഏട്ടൻ? തുളയാരം പറയാതെ നീ എന്നേട്ടന് കാപ്പിയും പലഹാരം ഉണ്ടായി കൊടുക്കാൻ നോക്ക്. ചെല്ലേ.
മക്കളെ അച്ഛന്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു പോയതാ. അടുക്കളയിൽ കയറാൻ മൂപ്പര് സമ്മതിക്കില്ല. ഇപ്പൊ ഏട്ടൻ വന്നപ്പോ ചിറ്റായ്മയ്ക്ക് വിളിക്കാൻ നേരം വിളിച്ചാവണേന് മുമ്പേ വന്നിരിക്കുക എന്റെ കൂടെ. പിന്നല്ലാതെ മുങ്ങി കുളിക്കണ സുഖം കിട്ടുവോ ഏട്ടാ? കുളിമുറി കുളിച്ച ശരിയാ. ചുറ്റുപാടും ലേശം കാട് പിടിച്ചു വെച്ചാലും കുളത്തിന് വലിയ കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല. നല്ല വെള്ളവും. ഈ പടവൊക്കെ ഒന്ന് കെട്ടിച്ച് നേരെയാക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കാലം ഇത്തിരിയായി. ചിലപ്പോ തോന്നും ആർക്ക് വേണ്ടിയിട്ടാ ഇതൊക്കെ നേരെയാക്കണമെന്ന്. ഇനിയുള്ള കാലത്ത് ഇതൊക്കെ ആർക്കാ ആവശ്യം? രാവണിക്ക് ഓർമ്മയുണ്ടോ സരോജനിയോപ്പുള്ള ചെറുപ്പകാലത്ത് ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ തിരുവാതിര കുളിക്കുന്നത് ഈ കുളത്തിലാ. താച്ചുണ്ണിയമ്മാമ്മയുടെ മോള് ജാനകിയും അധികാരി വീട്ടിലെ വേഷവും. അധികാരി വീട്ടിലെ വേഷനൊന്നും ഇപ്പോഴും മറന്നിട്ടില്ലല്ലേ? വേഷുവിന് തിരുവാതിര കുളി മാത്രമല്ല, ഏട്ടൻ കുളിക്കണ സമയം നോക്കി അങ്ങേ കടവിൽ ഒറ്റയ്ക്കും ഉണ്ടായിരുന്നു ഒരു കുളി. അതൊക്കെ ഒരു കാലം. അച്ഛനേനൻ വന്നു എന്നറിഞ്ഞപ്പോ അന്ന് എന്നെ നിങ്ങൾ അങ്ങോട്ട് വന്ന് കാണാൻ വിചാരിച്ചതാ. ഏതായാലും ഏട്ടൻ അനുസരം കൂടി വയസ്സന്മാരുടെ സ്വര കമ്പനിയിൽ ഇങ്ങോട്ട് വന്നല്ല. അതേതായാലും തന്നെ അബ്ദുള്ള കുട്ടിയെ, ഈ അച്ഛനൊന്നുള്ള ആ വിളി വേണ്ട. പഴയ മണ്ടമേക്കണ അച്ചു എന്നുള്ള ആ വിളി തന്നെ മതി. ഞാനതൊന്നും മറന്നിട്ടില്ലേ. അതെന്താ അച്ചു ഏട്ടാ മണ്ടേമക്കണ്ണൻ എന്നൊരു പേര് പേരിട്ടത്? ഇവരാ ഇവരോട് ചോദി. ഈ മറ്റേ പേരിടൊന്നും അർത്ഥമുണ്ടായിട്ടുണ്ടല്ല. വെറുതെ ഒരു തമാശ. എനിക്കുണ്ടായിരുന്നല്ലോ ഒരു പേര്, അകമ്പറ അബ്ദുള്ള. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഒരു ദിവസം അബ്ദുള്ള കുട്ടി ഈ ഷർട്ട് അകമ്പുറം മറിച്ചിട്ടാ ക്ലാസ്സിൽ വന്നത്. ഞാനും ശ്രീധരനും രണ്ടു മൂന്ന് ക്ലാസ് താഴെ ആയിരുന്നോണ്ട് ഞങ്ങൾക്ക് ഈ പേരുകളൊന്നും അറിയില്ല, കേട്ടിട്ട് പറഞ്ഞിട്ടുമില്ല. മറ്റൊരു കാര്യം ഓർമ്മയുണ്ട് അബ്ദുള്ള കുട്ടിക്ക്. കണയങ്കലത്തെ നമ്പൂരിയുടെ പറമ്പിലെ മാങ്ങ പൊട്ടിക്കാനെ ഞാൻ തന്നെ തോളിലേറ്റി മാമ്മേലേറ്റിത്. വഴിയായിട്ട് വരണ കണ്ടപ്പോ എന്റെ മാമേ നോക്കി പഹയെ മട്ടിക്കളഞ്ഞില്ലേ. പിന്നെ നമ്പൂരീസന്റെ മുണ്ടം പടിയോട്ടുള്ള തല്ല് മുഴുവൻ കൊണ്ടത് ഞാനാ. മാവേന്ന് കൈവിട്ടാ നിലത്ത് വീട് കയ്യും കാലോടിയൂട്ടേ. അന്നൊക്കെ ഞാൻ കടിച്ച മാങ്ങ അബ്ദുള്ള കുട്ടിക്ക് കൊടുക്കും. അബ്ദുള്ള കുട്ടി കടിച്ചു കഴിഞ്ഞാ പിന്നെ ശങ്കരനാരായണ നമ്പൂരി വാങ്ങിക്കടിക്കും, പിന്നെ കോരക്കുട്ടിക്ക് കൊടുക്കും. ഉമിനീര് വരെ പങ്കുവെച്ച ആ സ്നേഹത്തിന്റെ കാലമൊക്കെ മറക്കാൻ പറ്റുമോ? എന്താ രാവണ്ണി ഒരു പരിഭ്രമം? ഒന്നുമില്ല ഏട്ടാ. അച്ഛന്റെ ഓഫീസിലേ? അതെ. കിടക്കാൻ നേരത്ത് ഇന്ന് ഞാനതെടുത്ത് തലയ്ക്ക് ഭാഗത്ത് വെക്കും, അതും ഒരു സമാധാനമാണ്. അധികം താമസം ഉണ്ടാവില്ലല്ലോ ഇതിന്റെ ആവശ്യം വരാൻ.
എന്താ ഇപ്പൊ ഇങ്ങനൊക്കെ ചിന്തിക്കാൻ? ഇളം തലയ്ക്കുന്നല്ലേട്ടാ ഇപ്പൊ പൂതലിക്കണത്. കേട്ടോ ഏട്ടാ, ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊന്നും ഒരു താല്പര്യമില്ല. പറയുന്നൊക്കെ വലിയ വലിയ കാര്യങ്ങളാ. ഞാൻ മലമക്കാവി പൂരത്തിനുണ്ടാന്ന് പറഞ്ഞപ്പോ എന്നോട് ഇംഗ്ലീഷിൽ എന്തോ പറഞ്ഞു, എനിക്കൊന്നും മനസ്സിലായി. മോളെ എന്താ അപ്പൂപ്പനോട് ഇംഗ്ലീഷിൽ പറഞ്ഞത്? എന്താ മുത്തച്ഛനും മോളും തമ്മിൽ ഒരു കിന്നാരം പറിച്ചില്ലേ? അവളെ അപ്പൂപ്പനോട് കണ്ട് ഇംഗ്ലീഷ് പറഞ്ഞു, അവരൊന്നും മനസ്സിലായില്ല. സെക്രട്ടേറിയറ്റിൽ ജോലിയൊക്കെ എങ്ങനെയുണ്ട് വിഷനാഥാ? കുഴപ്പമില്ലാതെ പോകുന്നു. സെൻട്രലിൽ ഹോം മിനിസ്റ്റർ പി എസ് ആയിരിക്കുമ്പോ ഒരിക്കൽ വലിച്ചൻ അവിടെ വന്നിരുന്നു. അന്ന് ഞാൻ കാണാൻ ഒരു അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കിട്ടിയില്ല. ആളാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? അനുജന്റെ മകനാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഒരു പ്രമോഷൻ സംബന്ധിച്ച് മിനിസ്റ്ററോട് സംസാരിക്കാനായിരുന്നു. അപ്പൊ അതാവും കാരണം. ചിലപ്പോ പേഴ്സണൽ സ്റ്റാഫ് കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടാവില്ല. പിന്നെ ഈ റെക്കമെൻഡേഷൻ പറ്റാകുമ്പോഴേ അവർ പലതും കവറപ്പ് ചെയ്യും. ഇന്നത്തെ ഊണ് ഗംഭീരമായി. ഈ അടുത്ത കാലത്തൊന്നും ഞാനിങ്ങനെ വയറ് നിറച്ചുകൊണ്ടിട്ടില്ല. അപ്പൊ ഞാൻ നോക്കട്ടെ. ഗീത ഓഫീസിൽ നിന്ന് വരുമ്പോഴേക്ക് എനിക്ക് അങ്ങോട്ട് എത്തണം. ഞങ്ങളും വരുന്നുണ്ട് നിന്റെ കൂടെ. രാജേട്ട് വൈകുന്നേരം അങ്ങോട്ട് എത്തുമ്പോ എന്നെ കണ്ടില്ലെങ്കിൽ പിന്നെ അതായി. ഊണ് കഴിഞ്ഞൊരു മയക്കം പതിവുള്ളതാ. ഞാനൊന്ന് കിടക്കട്ടെ. വല്യച്ഛനെ എണീക്കുമ്പോഴേക്കും ഞങ്ങള് പോയിന്ന് വരും. ആ ഇനി വരുമ്പോ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുവരിക. വല്യച്ഛൻ എല്ലാരെയൊക്കെ ഒന്ന് കണ്ട് പരിചയപ്പെടാല്ലോ. ആയിക്കോട്ടെ. ശരി. ഡോക്ടറെ ഒന്ന് കാണണ്ടേ? വേദന കുറവില്ലെങ്കിൽ കാണണമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഇപ്പോ ഗുളിക കഴിച്ചപ്പോ വേദന കുറവുണ്ടല്ലോ. രോഗത്തിന്റെ ഗൗരവം വല്ല ഉറപ്പുണ്ടോ അച്ഛന്? അതൊക്കെ ഏട്ടൻ കേക്കണ്ട. ഏട്ടനോട് ഞാൻ എന്റെ സൂക്കേന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ഭാര്യ മരിച്ച സങ്കടമായിട്ട് വന്നതാണ്. അതിനിടയിൽ സൂക്കേടും ചികിത്സ ഒന്നും വേണ്ട. ഏട്ടന് വിഷമം കൂടുതലാവും. വല്യച്ഛൻ വന്നു വെച്ചിട്ട് അച്ഛൻ സൂക്കേടിനെ ചികിത്സിക്കായിരുന്ന പറ്റോ? വെച്ച് കളിപ്പിച്ചാ പിന്നെ പിടിച്ചാ കിട്ടാതാവും. ഇപ്പൊ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ളവരല്ലേ പൊക്കോളിങ്. ഇനിയിപ്പോ അഥവാ എന്തെങ്കിലും വിഷമം വന്നാൽ തന്നെ ഏട്ടനുണ്ടല്ലോ ഇവിടെ. ഓ, ഇന്നലെ വരെ ഇല്ലാത്തൊരു ഏട്ടനും ഇങ്ങോട് വന്നപ്പോഴേക്കും മക്കളും കുട്ടികളും വേണ്ടായോ? ഇത്ര സ്നേഹമുള്ള ഒരു ഏട്ടൻ എവിടെയായിരുന്നു ഇതുവരെ? അതെ, ഏട്ടൻ ഇപ്പൊ ഉണ്ടായതല്ല, ഇന്നും ഉണ്ട് ഏട്ടൻ എന്നോട് സ്ഥായി. ഒറ്റയ്ക്കായപ്പോ അനുജൻ ഒരു തുണയാകുമെന്ന് കരുതി വന്നു. അപ്പൊ പിന്നെ ഏട്ടൻ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ അതേ ഞാൻ ചെയ്യും. നിങ്ങളാരും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. തിരുമേനിയെ മനസ്സിലായില്ലേ? തിരുമേനി ചാങ്ങലിയോട്ട് ശങ്കരൻ നാരായണ നമ്പൂതിരിയല്ലേ? സംശയമില്ല. താനിക്ക് ഒട്ടും ഓർമ്മ പക്ഷേ ഇല്ല കേട്ടോ. അങ്ങനെ മറക്കാൻ പറ്റുമോ? നമ്മൾ ഒരേ ബെഞ്ചുമരുന്ന് പഠിച്ചവരല്ലേ. ഇനിയിപ്പോ എന്നാ മടക്കം? ഇനി പോണില്ല എന്ന് വിചാരിക്ക. ഇവിടെ തന്നെ രാവണനോടെ കഴിഞ്ഞു കളയാന്നൊരു മോഹം. അസലായി, അങ്ങനെ വേണ്ടത്. പ്രായാവുമ്പോ അവനവന്റെ ആൾക്കാരുടെ കൂടെ പിറന്നു വീണ നാട്ടില് കഴിയ അതന്നെ സുഖം. ശങ്കരനാരായണൻ ഈ നാടുവിട്ടങ്ങ് പോയില്ല അല്ലേ? എങ്ങോട്ട് പോവാനാ ഹേ? 14-ാമത്തെ വയസ്സില് ഈ ശ്രീലകത്ത് കയറിയതാ. പിന്നെ പൂവും ചന്ദനവും ശാന്തി മന്ത്രവും അത്രം. പൂത്ത് നമസ്കാരം കഴിഞ്ഞ് സോപാനത്തിൽ നിൽക്കുമ്പോ ചിലപ്പോ തോന്നും ഒക്കെ ഇല്ലാണ്ടായാലും ഗർഭഗൃഹത്തിലെ ഈ ഭഗവാൻ എപ്പോഴും കൂടെ ഉണ്ടാവുന്നു. അതുപോലെ ഒരു ജന്മത്തിന്റെ പുണ്യത്തിന് താ ലോകം മുഴുവൻ ചുറ്റി. ഞാൻ ഈ നാരമ്പലം ചുറ്റുന്നു. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? പോട്ടെ, പൂജയ്ക്കുള്ള സമയമായി, പിന്നെ കാണാം.
ഗംഗോത്രിയിലും ബദരീതീർത്ഥത്തിലും മുങ്ങി കുളിച്ചിട്ടുണ്ട്. ഞാൻ പല മഹാക്ഷേത്രങ്ങളിലും തൊഴുതിട്ടുണ്ട്. പക്ഷേ ഒന്നിപ്പോ ബോധ്യായി, സ്വന്തം വീട്ടുതൊടിയിലെ കുളത്തിൽ മുങ്ങി കുളിച്ച് തട്ടകത്തെ അമ്പലത്തിൽ തൊഴുതാ കിട്ടുന്ന സമാധാനം അവിടെ നിന്നൊന്നും കിട്ടില്ല. അതറിയാൻ ഇത്രയേറെ വൈകിയല്ലേ? നീ എന്തായി കാണിക്കുന്നത്? കുറച്ച് രാസനാഥിപ്പൊടി തിരുമ്പിയതായിട്ടാ. കുളത്തിൽ കുളിച്ചതല്ലേ, നീരിറങ്ങണ്ട. ഇന്ന് നീ രാമായണം വായിച്ചില്ലല്ലോ. വായിക്കാനിരുന്നതാ. പകുത്തു നോക്കിയപ്പോ കിഷ്കിന്ത കാണ്ടം, ബാലിസുഗ്രീവന്മാരുടെ കഥ അടക്കി. രാജ്യവും അധികാരവും കിട്ടുമെന്നായപ്പോ സ്വന്തം ഏട്ടനെ ബലി കൊടുക്കുക കഷ്ടം. ആ വാനരങ്ങളല്ലേ, മനുഷ്യരുടെ ബുദ്ധി അവയ്ക്കുണ്ടാവില്ലല്ലോ. സ്വാമിയേ, സ്വാമിയേ, വാ. എന്താ മേലാനെ? നാളെ പറമ്പിലെ പണി തുടങ്ങണം. പറ്റിയത് ആരാന്ന് വെച്ചാ കൂടെ കൂട്ടിക്കോട്ടോ. ഇത് നമ്മുടെ പഴയ താമിയല്ലേ? അതെ മേലാനെ. ഇപ്പൊ എത്ര വയസ്സായി? വയസ്സറിയില്ല. വയസ്സ് എത്ര ആയാലും ഇപ്പോഴും ഒത്തൊരാളിന്റെ പണി എടുക്കുന്നതാണ്. ഓ, പാടത്ത് മഴനൂൽ ഇറങ്ങിയിട്ടുണ്ട്, നിലം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. രണ്ടു ദിവസത്തിനാവും മഴയുണ്ടാവും കേട്ടോ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമാമായുസുമോർക്ക നീ വന്നിസന്തപ്ത ലോഹസ്താംബു ബിന്ദുനാ സന്നിഭം മർത്യജന്മം ക്ഷണഭംഗുരം ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതുപോലെ കലാഹിനാ പരിഗ്രസ്തമാം ലോകവും ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. പാമ്പിന്റെ വായിൽപ്പെട്ട തവള അവിടെ ഇരുന്ന് ഭക്ഷണം ചോദിക്കുന്ന പോലെ തന്നെ ഞാനും. എന്താ രാവണ കുട്ടിയെ, നിനക്കൊരു വിഷമം പോലെ. ഒക്കെ മതിയായി എന്ന് തോന്നിയതായിരുന്നു അപ്പോഴാ ഏട്ടന്റെ വരവ്. ഇപ്പോ സ്നേഹിച്ച് മതിയായില്ല എന്നൊരു തോന്നൽ. അതിനെന്താ, നമുക്ക് ഇനിയുണ്ടല്ലോ അതിനൊക്കെ സമയം. നീ എവിടെ പോയിരുന്നു? പാടത്ത താമിയും കുറച്ച് പണിക്കാരും ഉണ്ട്, അവർക്ക് കുറച്ച് കഞ്ഞൂട് എടുക്കാൻ പോയതാ. ഈ വാഴത്തയ്യൊക്കെ ഒന്ന് പിരിച്ചു വെക്കാൻ താമിയോട് പറഞ്ഞിട്ടുണ്ട്. അവനാവുമ്പോ വല്ലതും കുത്തിയിട്ടാലും പിരിച്ചു വെച്ചാലും ഉണ്ടാവും, കൈപ്പുണ്യുള്ളവനാ. ശരിയാ, മണ്ണിനും വിത്തിനും ഒക്കെ ചില ആളും തരങ്ങളുണ്ട്. കുട്ടിക്കാലത്ത് ഈ പറമ്പിലും പയറ് കുത്തിയിടാൻ ശങ്കുണ്ണി മാമ എന്നെ അനുവദിക്കാറില്ലായിരുന്നു. തൃക്കേട്ട കായില്ലാത്ത നാളാണെന്ന് അമ്മമ്മ പറയാറ്. കായില്ലാത്ത തൃക്കേട്ടയുടെ ഫലം ജീവിതത്തിൽ സത്യമായി. എല്ലാം തികഞ്ഞു തരുവോ ഏട്ടാ? ഏട്ടന് വാഴത്തേൻ വേണോ? ആ താ. എന്താ എന്താ രാവണി, എന്തിനാ നീ നിലവിളിച്ചേ? വെയിലേ, മീന വെയില് തലക്കടിച്ചതാ. ഓ, ഞാൻ പേടിച്ചു. ഏട്ടൻ പേടിക്കണ്ട, ഞാൻ ഈ വെയിലത്ത് മുളച്ചതല്ലേ, അങ്ങനെ വാടിയൊന്നുമില്ല. രാവണ്യേ,
എന്താ ഏട്ടാ, നിനക്ക് വയ്യാരി ഒന്നുമില്ലല്ലോ? ഇല്ല. ആ, വന്ന ദിവസം തൊട്ടേ ഞാൻ ശ്രദ്ധിക്കണതാ, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. ഈ പ്രായത്തിൽ ഇങ്ങനത്തെ അധ്വാനങ്ങളൊന്നും നന്നല്ല. ഈ ഏട്ടന്റെ ഓരോരോ കാര്യങ്ങള്. എന്റെ ശരീരം പണ്ടുകൊണ്ടോ ഏട്ടാ നന്നായിട്ട്? അതെ, ഞാനും കൂടെ അങ്ങോട്ട് വരാം, നമുക്ക് ഒന്നിച്ച് ആ മുറി കിടക്കാം. ഈ ഏട്ടന് വരെ പണിയൊന്നും. ഏട്ടൻ ഇവിടെ കിടന്നു, ഞാൻ അവിടെ കിടന്നു. ഇപ്പൊ ഒരു സമാധാനായി. എന്തെങ്കിലും വയ്യാതെ വന്നുച്ചാ അടുത്ത ആളുണ്ടല്ലോ. ഉറങ്ങിയോ? ഇല്ല ഏട്ടാ. പണ്ട് കേട്ടിരുന്ന വേലായിയുടെ പാട്ട് പോലെ അല്ലേ? വേലായി തന്നെ എപ്പോഴും പാടുന്നേ. വേലായി മരിച്ചിട്ടില്ലേ? ഇല്ല, പറക്കുന്നത്തുകാവിൽ ഇപ്പോഴും വിളിച്ചപ്പെടാറുണ്ട്. വയസ്സെത്രയായിട്ടുണ്ടാവും? 100 കഴിഞ്ഞിട്ടുണ്ടാവുമെന്നാ തോന്നണേ. ഈ നാട്ടിലെല്ലാരും ചിരഞ്ജീവികളാണോ? നാളെ പറക്കുന്നത്തുകാവിലെ വേലയാ, നമുക്കൊന്ന് പോണം. മുട്ടി വിളിച്ചൊരു പെൺമുഖമിന്നും
കുട്ടിക്കാലം. എനിക്കതിന് അങ്ങനത്തെ സൂക്കുകളൊന്നും ഇല്ല ഏട്ടാ. ശരീരം കണ്ട വേദന കൂടും. ഡോക്ടർമാരെന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ട് വിശ്വനെയും ചന്ദ്രയെയും പോലെ ഏട്ടനും തുടങ്ങിയാലോ? ഇനിയിപ്പോ വിശ്വനും ചന്ദ്രയ്ക്കും ആയിക്കോട്ടെ കുറ്റം. കഴിഞ്ഞ തവണ വന്നപ്പോഴും സൂക്കേട്ടിന്റെ ഗൗരവം അച്ഛനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയതാ. ആര് പറഞ്ഞാലും ചികിത്സയ്ക്ക് വഴിപ്പല്ലാന്ന് വെച്ചാ. ഓ, നേരത്തെ ചെയ്ത ടെസ്റ്റിൽ ട്യൂമർ മാലിഗ്നന്റ് ആണെന്നാണ് റിപ്പോർട്ട്. ട്യൂമർ നീക്കിയതിന് ശേഷം ഒരു സെക്കൻഡ് ബയോപ്സി കൂടി ചെയ്ത് നോക്കാം. ഇവിടെ അടുത്തൊരു ഓൺകോളജിസ്റ്റ് ഉണ്ട്. റേഡിയേഷനോ കീമോതെറാപ്പിയോ ഓപ്പറേഷനോ റേഡിയേഷനോ എന്തായാലും രോഗം ഇങ്ങനെ വെച്ച് കളിപ്പിക്കാൻ പറ്റില്ല ഡോക്ടർ. അച്ഛനെ ഞാൻ ടൗണിലേക്ക് കൊണ്ടുപോയാലെന്ന് ആലോചിക്കാം. അവിടെ ആവുമ്പോൾ അതാണ് ഞങ്ങൾക്കും കുറച്ചുകൂടി സൗകര്യം. ഓക്കെ, ആലോചിക്കൂ. എല്ലാം എടുത്തു വെച്ചില്ലേ? വേണ്ട വല്ലിച്ച, അച്ഛൻ കുറച്ചു ദിവസം എന്റെ കൂടെ നിൽക്കട്ടെ. ചേച്ചി തോന്നേ വേണ്ട, എന്നെ അവന്റെ കൂടെ പറഞ്ഞ അയക്കണ്ട. ഞാൻ തറവാട്ടിലേക്ക് വരാം ഏട്ടന്റെ കൂടെ. അവൻ നിന്റെ മോനല്ലേ, അവൻ പറയുന്നല്ലേ നീ അനുസരിക്കേണ്ടത്. അവനോട് എന്നെ കൊണ്ടുപോലെ പറയട്ട, ഏട്ടന്റെ കൂടെ വരാം. അവനോടൊന്ന് പറയട്ട. അനിയന്റെ മകനായിട്ടല്ല, സ്വന്തം മോനെ പല കരുതി പറയാ. ഇപ്പൊ നീ അവനെ നിന്റെ കൂടെ കൊണ്ടുവരും. തറവാട്ടിലേക്ക് പോന്നോട്ടവൻ. വല്യച്ഛൻ എന്താ ഈ പറയുന്നത്? ലോകം കുറെ കണ്ട ആളല്ലേ, രോഗത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയിട്ടും ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ നിർബന്ധിക്കുക? എനിക്ക് അവന്റെ കണ്ണീര് കാണാൻ കഴിയില്ല വിശ്വ. മിസ്റ്റർ
മേനോന്റെ ഫോൺ കിട്ടിയപ്പോഴേ ഞാൻ പോകുന്നത്. അതുകൊണ്ടാ ഇത്തരം രോഗങ്ങൾക്ക് റേഡിയേഷനും കീമോതെറാപ്പിയും ഒക്കെ ഹോപ്പ്ലെസ് ആണ്. അപ്പറഞ്ഞതാ നേര്, അനുഭവം വെച്ച് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴാണല്ലോ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുക. വിശ്വനാഥന് താല്പര്യം ഉണ്ടായിട്ടല്ല, ഞാനൊരു വാശി പോലെ നിർബന്ധിച്ചോണ്ട്. എനിക്കിപ്പോഴും ഈ കാര്യത്തിൽ ഒരു വിശ്വാസമില്ല, താല്പര്യമില്ല. അത് മിസ്റ്റർ വിശ്വനാഥൻ ഈ കാര്യം വേണ്ട വിധം മനസ്സിലാക്കാഞ്ഞിട്ടാ. ഞാൻ പറഞ്ഞ ഈ മഠം വെറും ഒരു പെയിൻ ആൻഡ് പാലിയർ സെന്റർ അല്ല. അവിടെ അവർ ഒരുപാട് റിക്കവറീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടുത്തെ മദർ സുപ്പീരിയർ റെക്ടോസിലെ ഡോക്ടർ ആയിരുന്ന കാലം തൊട്ടേ എനിക്കറിയാം. ഡോക്ടർ സണ്ണി എന്റെ ഒരു ഫ്രണ്ടും ആണ്. ഞാനും കേട്ടിട്ടുണ്ട് ഈ മഠത്തിനെ പറ്റി. ഈ പറഞ്ഞതൊക്കെ ശരിയാ. മിസ്റ്റർ വിശ്വനാഥൻ, ഞാൻ പറയുന്നതിൽ 1% പോലും എക്സാജറേഷൻ ഇല്ല. ഇത്തരം ചികിത്സയിൽ എനിക്കൊട്ടും ഒരു വിശ്വാസമില്ല. അച്ഛന്റെ ജീവൻ വെച്ചൊരു പരീക്ഷണം. പരീക്ഷിച്ചോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ വിശ്വകുട്ടിയെ. കീറിയും മുറിക്കുകയും ചെയ്യാൻ ചികിത്സയൊന്നല്ലോ. നമ്മളെക്കാൾ 4 ഓണവും പെരുന്നാളും കൂടുതൽ കഴിച്ചവരല്ലേ ഈ പറയണേ. എന്റെ അഭിപ്രായം കണക്കിലെടുക്കണ്ട. അച്ഛന്റെ സ്നേഹിതന്മാരും ജ്യേഷ്ഠനും ഒക്കെ അല്ലേ, നിങ്ങളുടെ ആഗ്രഹം നടക്കട്ടെ. എന്നാ പോകുന്ന? നാളെ കാലത്ത്. തിരക്കുണ്ടെങ്കിൽ നീ വരണമെന്നില്ല, ഞാൻ ഉണ്ടല്ലോ. ക്യാപ്റ്റൻ വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തോളൂ. എന്റെ റബ്ബേ, എന്റെ മേനോന്റെ സൂക്കേട് ഭേദമാക്കി കൊടുക്കണേ. എനിക്ക് എങ്ങോട്ടും പോകണ്ട, ഇവിടെ കഴിഞ്ഞാ മതി. കൂടെ ഏട്ടനുണ്ടല്ലോ. സൂക്കേട് മാറണ്ടേ ലാവണ്യേ. ഇപ്പൊ എനിക്ക് അങ്ങനെ വയ്യായികൊന്നും ഇല്ലല്ലോ. അത് പോരാ, നിനക്ക് പൂർണ്ണ സുഖമാണ്. സ്നേഹിച്ച് മതിയായില്ല എന്ന് പറഞ്ഞില്ലേ? സൂക്കേട് മുഴുവൻ മാറിയിട്ട് നമുക്ക് മതിയാവുള്ള സ്നേഹിക്കണ്ടേ? എന്നെ കീറിയ മുറിക്കാൻ മറ്റോ ചെയ്യൂ. അവിടെ അങ്ങനൊന്നുമില്ല. ഏട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ആലോചിക്കാണ്ടാവില്ലല്ലോ. അങ്ങനെയാവാം. കം ഇൻ. ഗുഡ് മോർണിംഗ്. മോർണിംഗ് മിസ്റ്റർ കെ പി മനോ. ഇരിക്കൂ സാർ. എല്ലാ കാര്യങ്ങളും ക്യാപ്റ്റൻ നായർ വിളിച്ച് പറഞ്ഞിരുന്നു.
കാർസിനോമ അത്ര ഭയപ്പെടേണ്ട ഗ്രോത്ത് അല്ല. ഞങ്ങളുടെ ട്രീറ്റ്മെന്റ് ഫലപ്പെടാറുണ്ട്. ഇവിടെയുള്ളത് ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആണ്. ഈ ഭൂപ്രകൃതി തന്നെ അതിന്റെ ഒരു ഭാഗമാണ്. ഹെർബൽ മരുന്നുകളും അലോപ്പതി മരുന്നുകളും ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പ്രാർത്ഥനയുടെ ഒരു സ്പിരിച്വൽ എഫക്ട്, ശുശ്രൂഷയുടെ സൂത്തിങ് എഫക്ട്. മറ്റുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്ററുകളെ പോലെ വേദന അറിയിക്കാതിരിക്കാൻ മരുന്ന് കൊടുക്കുകയല്ല ഞങ്ങൾ ചെയ്യുന്നത്. വേദനയില്ലാത്ത സമാശ്വാസ ചികിത്സയിലൂടെ രോഗം ഭേദമാക്കുകയാണ്. അഡ്മിഷൻ പേപ്പേഴ്സ് റെഡിയാക്കാൻ പറയാം. ഓക്കെ ഡോക്ടർ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. ബി പി ചെക്ക് ചെയ്തോ? നോർമൽ. ശ്വാസം വലിക്കും. ഓക്കെ. മേനോൻ അങ്കിൾ? യാ. ക്യാപ്റ്റൻ ആർ കെ നായരുടെ ഫ്രണ്ട് ആണല്ലേ? അതെ. ഡോക്ടർ സണ്ണി പറഞ്ഞിരുന്നു ഇഞ്ചക്ഷൻ എടുത്തോളൂ. ശരി. അങ്കിൾ ഒന്ന് ആ പച്ചപ്പിലേക്ക് നോക്കൂ പ്ലീസ്. ഇഞ്ചക്ഷൻ എടുത്തത് അറിഞ്ഞില്ലല്ലോ. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുമ്പോ ജീവിതത്തിന്റെ വേദനകളൊക്കെ മറന്നു പോവും. അല്ല, മറഞ്ഞു പോവും. അതുപോലെ എല്ലാ രോഗങ്ങളെയും പ്രകൃതി തന്നെ പുറത്താക്കിക്കോളും. നമ്മുടെ ഒരു എഫർട്ട് മാത്രം മതി. യെസ്, അങ്കിളിന് അറിയാലോ, അത് ഞങ്ങളുടെ ചികിത്സയിലെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ട് അങ്കിള് വിഷമിക്കണ്ട. വിത്തിൻ നോ ടൈം അങ്കിളിന് പൂർണ്ണ സുഖാവും. നല്ല സ്വഭാവം. ഡോക്ടർമാരായ ഇങ്ങനെ വേണം. സണ്ണി, ആവശ്യമില്ലാതെ ഉറക്കൊഴിയണ്ട. പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഏയ്, ഉറങ്ങാറൊന്നുമായിട്ടില്ല. സോഫി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഒരു ശീലമാണെന്നറിയില്ലേ. നൈറ്റ് ഞാൻ നോക്കിക്കോളാം. പോയി കിടന്നുറങ്ങും. ശരി. കൽപ്പന പോലെ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, അനുസരണം ഞാൻ പഠിപ്പിച്ചോളാം. ഇരിക്കും മിസ്റ്റർ മേനോൻ. എങ്ങനെയുണ്ട് രാവുണ്ണി മേനോൻ ഇവിടെ വന്നപ്പോ? നല്ല സുഖം തോന്നുന്നുണ്ട്. വളരെ പെട്ടെന്ന് പൂർണ്ണ സൗഖ്യമാവും. ഇത് ദൈവത്തിന്റെ ഭവനമാണെന്ന് കരുതിക്കോളൂ. മദർ, ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ എല്ലാം ഞാൻ നോക്കി. ഡോക്ടർ സണ്ണിയുമായി ചർച്ച ചെയ്തു. ഭയക്കാനൊന്നുമില്ല മിസ്റ്റർ മേനോൻ. ഏർലി സ്റ്റേജ് ആണ്. ഞങ്ങളുടെ മരുന്നുകൾ ഫലം ചെയ്യും. ക്യാപ്റ്റൻ നായർ? ഓ, എനിക്കറിയാം. എന്നെ വിളിച്ചിരുന്നു. ഞങ്ങളാലാവുന്നതെല്ലാം ചെയ്യാം. സ്നേഹമാണ് ഞങ്ങളുടെ ശുശ്രൂഷ. സാറേ, ആരാ? മനസ്സിലായില്ല. അതെ, എനിക്കൊരു 10 മിനിറ്റ് വരൂ. ഒരു കാര്യം പറയണ. സാറിന് വിഷമാവില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടിരിക്കാം. വേണ്ട, പറഞ്ഞോളൂ. സാറ് പുതിയ ആളാണല്ലേ, അതാ പെട്ടെന്ന് സമയം തന്നത്. ഞാനിവിടുത്തെ പഴയ ആളാ. അറിയുന്നവരാരും ഞാൻ ചോദിച്ച 10 മിനിറ്റ് സമയം തരാറില്ല. എല്ലാവർക്കും ഭയങ്കര തിരക്കല്ലേ. വേലായുധന ഡോക്ടർ വിളിക്കുന്നു. ആ, ഇതാ ഇവിടുത്തെ കുഴപ്പം. ദേ, ഈ 10 മിനിറ്റ് പിന്നെ തന്നെ കേട്ടോ. സിസ്റ്റർ,
ഒന്നുമില്ല മെനോൻ സാർ, കുറച്ച് കഴിയുമ്പോഴേക്കും പെയിൻ നിൽക്കും. ട്യൂമർ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ് ആണ്, ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാവും, പേടിക്കാനൊന്നുമില്ല. ആ സാർ ഉറക്കൊഴിക്കണമെന്നില്ല, സിസ്റ്റർ ഇടയ്ക്ക് വന്ന് നോക്കിക്കോളും, ശ്രദ്ധിച്ചേക്കണം. വന്ന ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുക, നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഒരേ ചോരയല്ലേ. മറിച്ച് ഞാൻ മഹത്വം കാണുന്നത് ഡോക്ടറിലാണ്. ആരുമല്ലാത്ത ഏതൊക്കെയോ അനാഥരോഗികൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഇങ്ങനെ സേവനം ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ. പണവും സ്ഥാനമാനങ്ങളും ഒന്നും തുണയ്ക്കെത്താത്ത ചില ഘട്ടങ്ങളുണ്ട് ജീവിതത്തിൽ. അതിലൊന്നാണ് രോഗം. അവിടെ സേവനം മാത്രമേ ഉള്ളൂ ഒരു വെളിച്ചം. ഡോക്ടറുടെ കുടുംബം അതൊക്കെ പറയാം. എനിക്ക് ഫോർത്ത് ബ്ലോക്ക് വരെ ഒന്ന് പോകണം. തേർഡ് ബ്ലോക്കിലെ ആ സ്ത്രീക്ക് എങ്ങനെയുണ്ട്? രാത്രി മുഴുവൻ ഉറങ്ങാതെ ബഹളമായിരുന്നു, വല്ലാത്ത വേദന. ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. സണ്ണി എന്താ വളരെ ഗ്ലൂമി ആയതുപോലെ? നിന്റെ അച്ഛൻ ഇന്നലെയും വിളിച്ചിരുന്നു. ആ പഴയ കാര്യം തന്നെ, ആ പ്രപ്പോസലിന് നിന്റെ സമ്മതം കിട്ടണം. നമ്മുടെ കാര്യം പറയാമായിരുന്നില്ലേ? ഒരർത്ഥത്തിൽ നിന്റെ അച്ഛൻ പറയുന്നതാണ് ശരി. സണ്ണി എന്താ ഉദ്ദേശിച്ചത്? ഇനിയും ഞാൻ വിശദീകരിക്കണോ? നിനക്കൊരു നല്ല ജീവിതം വേണം, അതിന് നമ്മുടെ ഈ ബന്ധം അവസാനിപ്പിക്കണം. ഓഹോ, എല്ലാം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാണല്ലേ. ഞാൻ ഇനി എന്താ വേണ്ടത്? കരയണോ? കാല് പിടിക്കണോ? ഞാൻ നിന്നോട്... വേണ്ട, ഒന്നും പറയണ്ട, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ഡോക്ടറെ, എനിക്കൊരു 10 മിനിറ്റ് വരും, ഒരു കാര്യം പറയാനാ. നമ്മുടെ സണ്ണി ഡോക്ടർ 10 മിനിറ്റ് കൊടുക്കാത്തതിന്റെ ദേഷ്യമോ? എന്താ ചെയ്യാ, ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ഉണ്ട് ഒരു 10 മിനിറ്റ് കുഴപ്പം. വേലായന ചായ വേണോ? വേണ്ട, ഒരു 10 മിനിറ്റ്. സോറി വേലായുധ, സമയമില്ലല്ലോ. ഒരു പണിയില്ലാതെ വെറുതെ ചായയും കുടിച്ചിരുന്ന ആൾക്കാരാ. ഞാനൊരു 10 മിനിറ്റ് വെച്ചപ്പോ അവർക്ക് സമയമില്ല. മേനോൻ സാർ ഇപ്പൊ ഫ്രീ ആണോ? ആണല്ലോ. എന്റെ കൂടെ ഒന്ന് നടക്കാൻ പോരുന്നോ? ഓ യെസ്, വിത്ത് പ്ലഷർ. രാവണി, നീ മുറിയിലേക്ക് പോയിക്കോ. ഈ ചില പ്രതിസന്ധികൾ വരുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. അതാണ് ഞാൻ സാറിനെ നടക്കാൻ കൂട്ടി വിളിച്ചത്. ബോറടിക്കില്ലല്ലോ. എന്താ അങ്ങനെ ചോദിച്ചത്? ഡോക്ടർക്ക് എന്നോട് എന്ത് വേണമെങ്കിലും സംസാരിക്കാമല്ലോ. ഞാനും സോഫിയും തമ്മിലുള്ള അടുപ്പം ചിലപ്പോൾ മേനോൻ സാറിന് അറിയായിരിക്കും. ഓ, അറിയാം. ഞാൻ സോഫിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. വിവാഹം തൽക്കാലം വേണ്ടെന്ന് വെച്ചെന്ന് ഡോക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. യെസ്. എന്തുകൊണ്ടാണെന്നറിയോ? എന്റെ ജീവിതത്തിൽ
ഫേറ്റ് രോഗത്തിന്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. പാരാവെട്രിബ്രൽ റീജിയണൽ ഒരു ഗ്രോത്ത്, സസ്പെക്ടഡ് സാർക്കോമ, ഡിസ്റ്റർബ് ചെയ്താൽ ചിലപ്പോൾ സ്പൈനൽ കോഡിനെ ബാധിച്ചേക്കും. ഇടയ്ക്ക് പുറം വേദന ഉണ്ടാവുമെന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ പ്രയാസങ്ങളൊന്നുമില്ല. ഇവിടെ ആവുമ്പോൾ ചികിത്സ കൊണ്ട് വോറാ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു മിറാക്കിൾ പ്രതീക്ഷിക്കാം. മേനോൻ സാർ ഒരിക്കൽ ചോദിച്ചില്ലേ ഈ പ്രായത്തിൽ എന്തുകൊണ്ടാണ് മുഴുവൻ സമയ സേവന രംഗത്തേക്ക് വന്നതെന്ന്? സേവനത്തിന് ഇനി അധികം സമയമില്ലല്ലോ ബാക്കി. ഇവിടെ ഞാൻ ഡോക്ടറും രോഗിയുമാണ്. ഇവിടുത്തെ സേവനവും ചികിത്സയും രണ്ടു തന്നെ ഇപ്പം മാനസികമായിട്ട് ഒരുപാട് സഹായിക്കുന്നു. എ നാച്ചുറൽ ഹീലിംഗ്. ഡോക്ടർ സോഫിക്ക് ഒന്നും അവൾക്കെല്ലാം അറിയാം. എന്നിട്ടും അവൾ എന്നെ വിട്ടുപോകാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യും? അതാണ് ഡോക്ടർ യഥാർത്ഥ പ്രണയത്തിൻ്റെ മഹത്വം. 40 വർഷം അങ്ങനെ ഒന്ന് അനുഭവിച്ച് എനിക്ക് ഈ പെൺകുട്ടിയുടെ മനസ്സ് വായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്കത് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് മുറിച്ചു കളയാതെ വയ്യ. പ്രണയം ഒരു പ്രാർത്ഥനയാണ് ഡോക്ടർ. ചിലപ്പോൾ അത് തന്നെ ഒരു ചികിത്സയായി തീർന്നേക്കാം. ഫ്രാൻസിസിനെ അറിയില്ലേ? അയാൾ മരിച്ചു. മരുന്നുകൊണ്ടൊന്നും പ്രയോജനം ഉണ്ടായില്ലല്ലേ? മരുന്നുകൾക്കും വൈദ്യശാസ്ത്രത്തിനും പരിധികളുണ്ട് മിസ്റ്റർ മേനോൻ. ചില കൽപ്പനകളെ തടുക്കാൻ കേവലം മനുഷ്യരായ നമ്മളെ കൊണ്ടാവില്ല. എന്താ വേല ചേട്ടാ നിങ്ങളുടെ പ്രശ്നം? 10 മിനിറ്റ് അല്ല 20 മിനിറ്റ് ഞാൻ തരാം, എന്നോട് പറഞ്ഞോളൂ. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളോട് ഇങ്ങനെ പറയുന്നത്. അനിയന്റെ പേര് ചന്ദ്രൻ. ചന്ദ്രൻ അറിയോ, ആയ കാലത്ത് അർമാദിച്ച് നടന്നവനായിരുന്നു ഞാൻ. സൂക്കേറായപ്പോ ആർക്കും വേണ്ടാതായി, ഒറ്റക്കായി. ഒരുപാട് സങ്കടം ഉണ്ടേ പറയാൻ, ആരോടെങ്കിലൊക്കെ പറയണ്ടേ? ചന്ദ്ര സാർ. ആ ഇതൊന്നും കേൾക്കനിയ. പിന്നെ ആ വേല ചേട്ടാ, സാർ വിളിക്കുന്നു. ആരെങ്കിലും മനസ്സ് കാണിച്ചാൽ അതിന് സമ്മതിക്കില്ല വിധി. രണ്ടു ദിവസമായിട്ട് നമ്മുടെ സോഫിയ ഡോക്ടർ കൂടെ പോയി. ഡോക്ടർ സോഫിയ ഒരാഴ്ച ലീവിലാണ്. കൈപ്പലയ്ക്ക് വല്ലാത്തൊരു വേദന. എന്ത് പറ്റി? ഈ സിസ്റ്റർമാര് സൂചി കുത്തിയിട്ടാ. സോഫിയ ഡോക്ടറാണെ ഒരു ഉറുമ്പ് അടിക്കുന്ന വേദന പോലും അറിയില്ല. ആ കുട്ടി ഒരാഴ്ച ലീവാണ് അത്രേ. എത്രേ? 40. മോനെ
കുറവുണ്ട് സാറേ, എന്നാൽ ഇടക്കിടക്ക് ആ ചുമ വരുമ്പോഴാ നിൽക്കാൻ വലിയ പാടാ. ഇന്നലെ നിങ്ങളെ കാണാൻ വരണമെന്ന് വിചാരിച്ചതാ, അപ്പോഴാണ് അനിയന്റെ കല്യാണത്തിന് തുണി എടുക്കാൻ പോണ്ട തിരക്ക്. എഴുതിയമ്മ പോയില്ലെങ്കിൽ പിന്നെ അത് മതിയല്ലോ എല്ലാവർക്കും. എന്നാലും അവൻ എന്നെ ഒന്ന് കാണാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചു. അവൻ എങ്ങനെയാ വരാൻ പറ്റുക? നാളെ കല്യാണല്ലേ, എല്ലാ കാര്യങ്ങളും അവൻ ഒറ്റയ്ക്ക് ഒരാൾ ചെയ്യണം. ആകെയുള്ളവരേട്ട് ഞാനൊന്നും പറയുന്നില്ല. വേണ്ട സാറേ, ആൾക്കാർ കാണും. ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കറിയാം, ഒക്കെ എന്റെ തെറ്റ. ആയ കാലത്ത് തോന്നി പോലെ നടന്നു. നിന്നെ കുറിച്ച് ആലോചിക്കാൻ പോലും നേരമുണ്ടായില്ല. ഇവന് വേണ്ടി ഒരു 10 വയസ്സ് കരുതി വെക്കാനും കഴിഞ്ഞില്ല. എന്റെ അനിയും പാവോ. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും അവൻ നിങ്ങളെ നോക്കിക്കൊള്ളും. അതൊക്കെ പോട്ടെ, നാളെ ഒരു ദിവസമെങ്കിലും അവിടെ വരെ വരാൻ പറ്റോ? അവിടെ വന്ന എല്ലാവരുടെയും മുമ്പിൽ വേണ്ട, എന്റെ മനസ്സ് അവിടെ നിന്ന് അവനോട് പറഞ്ഞേക്ക്. ഏട്ടന്റെ അനുഗ്രഹം. മോനി ഇളയച്ചൻ കല്യാണത്തിന് പുത്തനുടുപ്പൊക്കെ വാങ്ങിത്തന്നോ. അച്ഛന്റെ കയ്യിലും ഇതേ ഉള്ളൂ. മോൻ പോകുമ്പോ ശങ്കുന്ന എട്ട കടന്ന് മിഠായി വാങ്ങിച്ചു. എന്നാ പൊക്കോ, നേരം വൈകിയപ്പോ ബസ് കിട്ടൂല. എന്താ വേല? ഏതാ ഇന്നൊരു 10 മിനിറ്റ് വേണ്ടേ? വേണ്ട സാർ. അതെന്താ? ഇന്നെന്റെ അനിയന്റെ കല്യാണോ? ആഹാ, പോകുന്നില്ലേ? ഇപ്പൊ താലികെട്ട കഴിഞ്ഞാണ്. മോം വയറ് നിറച്ച് കഴിക്കേ, ഡോക്ടർ ചോദിച്ച അമ്മ പറഞ്ഞോളാ, കഴിക്കേ. മതി, വയറ് നിറഞ്ഞു. അതിന് നീ ഒന്നും കഴിച്ചില്ലല്ലോ മോനെ. സന്തോഷമായി. അവന്റെ കല്യാണ സദ്യ ഞാനും കഴിച്ചല്ലോ. കല്യാണൊക്കെ നന്നായില്ലേ? നീ അവിടെ ഇല്ലാതെ എന്തായിട്ടെന്താ? എന്നാലും ഞാൻ ഇവിടെ ഇരുന്നൊക്കെ കണ്ടു. ഇങ്ങനെ വയറിറച്ച് ഊണ് വെച്ചിട്ട് ഇത്ര കാലം. കാണാത്ത എന്റെ അനിയത്തി കുട്ടിയോട് ഈ ഏട്ടന്റെ അന്വേഷണം കൂടി പറയാം.
നമ്മുടെ 10 മിനിറ്റാ സാറേ. ചെന്നപ്പോ സാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അനുജൻ. എന്താ വിശേഷിച്ച്? എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെ? സോഫി വന്നിട്ടുണ്ട്. വീട്ടുകാർ നിശ്ചയിച്ച വിവാഹത്തിന് സമ്മതിക്കാതെ പോന്നിരിക്കുകയാണ് അവൾ. ഞാൻ എന്ത് പറഞ്ഞിട്ടും അവൾക്ക് മനസ്സിലാവുന്നില്ല. ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുത്തൂടെ? എങ്ങനെ കഴിയും മേനോൻ സാർ? വേലായുധന്റെ മരണം കൂടെ ആയപ്പോ ആ സിമാൻ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എനിക്ക് വേണ്ടി അവളോടൊന്ന് സംസാരിക്കണം. അച്ഛനെ പോലെ കണക്കാക്കി അപേക്ഷിക്കുകയാണ്. ഡോക്ടറെ, ഞാൻ പറഞ്ഞാല് ആ കുട്ടികള്. പ്ലീസ്, ഇങ്ങനെ അപേക്ഷിക്കാൻ മാത്രമുള്ള അടുപ്പം എനിക്കിവിടെ മറ്റാരോടും ഇല്ല. ഞാൻ സോഫിയോട് സംസാരിക്കാം. സംസാരിച്ച് നോക്കാം, ഫലം ഉണ്ടാവും. അത്രയൊന്നും അടുപ്പം ഇല്ലാത്ത മേനോനെങ്കിൽ എന്ത് പറയാനാവും വിളിച്ചതെന്ന് മോള് സംശയിക്കുന്നുണ്ടാവും. ഓ, മോളൊന്ന് വിളിക്കാമല്ലേ. മോക്ക് വിദ്യാഭ്യാസമുണ്ട്. ഞാൻ പറയുന്നത് വിവേകത്തോടെ.
സണ്ണി എന്നോടെല്ലാം പറഞ്ഞു. ഇക്കാര്യത്തിൽ മോക്കൊരു വീണ്ടും വിചാരമായിക്കൂടെ. ഡോക്ടർ സണ്ണിയെ പോലെ ഒരാളെ മോള് പാർട്ണറാക്കാൻ തീരുമാനിച്ചാൽ. തീരുമാനിച്ച മരണം ഉറപ്പായ ഒരു രോഗിയാണ് സണ്ണി. ശരി, അങ്കിള് പറയുന്ന പോലെ ഞാൻ ചെയ്യാം. മരണം ഉറപ്പായിട്ടില്ലാത്ത മറ്റാരെങ്കിലും മേനോനങ്കിളിനെ ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയൂ? ഒരാൾക്കും പ്രവചിക്കാനാവാത്തതാണ് മരണം. സണ്ണിയുടെ മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന എനിക്കോ മേനോനങ്കിളിനോ നമ്മുടെ അടുത്ത നിമിഷത്തെക്കുറിച്ച് പോലും ഉറപ്പില്ല. അപ്പൊ പിന്നെ ഞാൻ അത്രത്തോളം ആലോചിച്ച് പറഞ്ഞതല്ല കുട്ടി. മറ്റൊന്നിനെയും പ്രകാശിപ്പിക്കാൻ കഴിവില്ലാത്ത ഒരു കനൽക്കട്ടയാണ് സണ്ണി. ഒരു നിമിഷത്തെ ആയുസേ ഉള്ളുവെങ്കിലും അവനെ എനിക്ക് വേണം. മനസ്സിലായി. ഇനി എനിക്കൊന്നും പറയാനില്ല. ജീവിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്, മരിക്കുന്നെങ്കിലും. ടെസ്റ്റ് റിസൾട്ട് വെച്ച് നോക്കുമ്പോ പേഷ്യന്റിന് ഇപ്പൊ നല്ല റിലീഫ് ഉണ്ട്. പിന്നെന്തിനാ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ടൗണിലാവുമ്പോ ഞങ്ങൾക്ക് കുറെ കൂടെ സൗകര്യമുണ്ട്. പിന്നെ പരിചയമുള്ള ഡോക്ടർമാരും ഹോസ്പിറ്റലും. നിങ്ങളുടെ സൗകര്യം പോലെ ആവട്ടെ, നാളെ ഡിസ്ചാർജ് ചെയ്ത് തരാം. താങ്ക് യു മദർ. ചന്ദ്രജി, ഞാനാ. അച്ഛനെ നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരും. അതല്ല ചേച്ചി, അതിലൊക്കെ വേറെ കാര്യമുണ്ട്. അന്ന് പറഞ്ഞ പോലെ നാളെ വല്യച്ഛനും കൂടി ഒരു ബാധ്യതയാൽ ഇന്നത്തെ ചുറ്റുപാടില് അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്? ആശുപത്രിയിൽ എല്ലാ ഏർപ്പാടാക്കിയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. എന്തായാലും നാളെ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്യണം. ഇവിടെ വന്നിട്ടിപ്പോ വേദന കുറവാണല്ലോ വിശ്വ, പിന്നെന്തിനാ വേറെ ആശുപത്രിയിലേക്ക് പോണത്? സൂക്കേട് മാറിയിട്ടൊന്നുമില്ല. പെയിൻ കില്ലർ നിന്ന് കിടത്തിരിക്ക. ഞങ്ങളെ ഇപ്പൊ എല്ലാരും കുറ്റം പറയണ. വയസ്സുകാലത്ത് അച്ഛനെ നോക്കണില്ല എന്ന് പറഞ്ഞ. ഏട്ടനോട് ചോദിക്കാതെ എങ്ങനെയാ? ഇക്കാര്യത്തിൽ അച്ഛൻ ഇനി വലിയച്ഛന്റെ അഭിപ്രായം ചോദിക്കണ്ട. ഞാൻ മകനാണ്, നാളെ എന്റെ കൂടെ പോരണം. പോന്നേ പറ്റൂ.
ലാവണ്യേ. ഓ, നീ ഉറങ്ങിയില്ലേ? ഇല്ല ഏട്ടാ. ഇനി എന്നാ ഏട്ടാ നമ്മൾ ഒരുമിച്ച് ഇതുപോലെ വൈകാതെ കാണാം? നിന്റെ സൂക്കേടൊക്കെ മാറി വന്നിട്ട് നമ്മൾ ഒന്നിച്ച് പഴയ പോലെ തറവാട്ടി താമസിക്കും. പകൽ മയക്കത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. വലിയൊരു കടലിന്റെ വക്കത്ത് ഒറ്റയ്ക്ക് നിൽക്കുക ഏട്ടൻ. എന്നെ ഏട്ടൻ കണ്ടിട്ടില്ല. ഏട്ടാ എന്ന് വിളിക്കാൻ എനിക്കൊട്ട് ഒച്ച പൊന്തണമില്ല. എന്തിനാ ഏട്ട എന്നെ അവൻ്റെ കൂടെ പറഞ്ഞയക്കണം? ഏട്ടാ എന്റെ അടുത്ത് ഈ കട്ടിൽ വന്ന് കിടക്കൂ ഇന്നും കൂടി. നേരം വിളിച്ചാണു എന്തായത്? എണീക്കണില്ലേ? എന്നെ